നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്ത് കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അവസാന പ്രതിയെയും പോലീസ് പിടികൂടി. നീലേശ്വരം സ്വദേശി ബാബുരാജിനെയാണ് പരിയാരം എസ്ഐ കെ വി സതീശന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ കൊട്ടേഷൻ നൽകിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 8 പ്രതികളും പോലീസ് പിടിയിലായി. കൈതപ്പുറത്ത് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ബാബുരാജിനെ ചൊവ്വാഴ്ച രാവിലെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ ഏപ്രിൽ 19 രാത്രിയിലാണ് ചെറുതാഴം ശ്രീസ്തയിലെ കോൺട്രാക്ടർ പി വി സുരേഷ് ബാബുവിനെ 4 സംഘം വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മാസങ്ങൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായതോടെയാണ് സ്ത്രീ നൽകിയ കൊട്ടേഷന്റെ കഥ പുറത്തുവന്നത്. പോലീസുകാരനായ ഭർത്താവിന്റെ സുഹൃത്തിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ കേരള ബാങ്ക് ഉദ്യോഗസ്ഥയായ കാനായി സ്വദേശി സീമ 3 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയത്. അതിനായി പഴയങ്ങാടി സ്വദേശികളായ രതീഷ്, ജിഷ്ണു, അഭിലാഷ് എന്നിവരെ സീമ കൊട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇവർ കൊട്ടേഷൻ നീലേശ്വരം സ്വദേശികളായ പി സുധീഷ്, കൃഷ്ണദാസ്, അഖിൽ, ബാബു എന്നിവരെ ഏൽപ്പിച്ചു. നീലേശ്വരം സ്വദേശികളാണ് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ എല്ലാ പ്രതികളെയും പിടികൂടിയതായി പരിയാരം സിഐ കെ വി ബാബു പറഞ്ഞു. മേലത്തെടുത്തുള്ള സുരേഷ് ബാബു എന്ന ആളെ കൊട്ടേഷൻ ടീം പെട്ടിയ ആ കേസിൽ അവസാനത്തെ പ്രതിയും പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേസിൽ മൊത്തം 8 പേരാണുള്ളത്. 8-ാമത്തെ പ്രതി കാസർഗോഡ് സ്വദേശിയാണ്. അയാളെ നമ്മളിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും വെട്ടാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഫൽ അഞ്ചലത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ സോജി, അനീഷ്, സിറാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കണ്ടോത്ത് കോത്തായിമുക്കിൽ പുതിയ ഓഫീസ് തുറന്നു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എപിസിസി പ്രസിഡന്റായി ശ്രീ കെ സുധാകരൻ ചാർജ് എടുത്തതിന് ശേഷം പാർട്ടിയുടെ സംഘടനാ രംഗത്ത് അടിപൊളി മാറ്റം വരുത്തിക്കൊണ്ടും സംഘടനയുടെ പ്രവർത്തനങ്ങൾ താഴേത്തട്ടിൽ എത്തിച്ചുകൊണ്ടും കോൺഗ്രസിലെ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടും ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടും ജനങ്ങളുമായി ഇടപെടൽ നടത്തിക്കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹാരമുണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മണ്ഡലം പ്രസിഡന്റ് കെ എം വിജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം നാരായണൻകുട്ടി നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, കെ കെ ഫൽഗുനൻ, കെ ജയരാജ്, എ രൂപേഷ്, ഇ പി ശ്യാമള, എം വി വത്സര തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വിഷ്ണു നമ്പീശൻ അവാർഡ് നേടിയ പ്രൊഫസർ എം ജെ മേരിയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 4 വർഷമായി ജീവനക്കാരെ കൊണ്ട് സർക്കാർ അടിമപ്പണി ചെയ്യിക്കുകയാണെന്ന് എൻ ജി ഒ അസോസിയേഷൻ പരിയാരം ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 29 നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പസിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി ഐ ശ്രീധരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് ഖന്ന, ജില്ലാ പ്രസിഡന്റ് എം ബി ഷാനിജ്, സെക്രട്ടറി കെ പി വിനോദൻ, ട്രഷറർ കെ വി മഹേഷ് എന്നിവർ പ്രസംഗിക്കും. 4 വർഷമായി പിടിച്ചുവച്ചിരിക്കുന്ന ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, ഗ്രേഡ് പ്രമോഷൻ സമയബന്ധിതമായി നൽകുക, 2020 ഏപ്രിൽ മാസം മുതൽ വിരമിച്ചവരുടെയും സർവീസിലിരിക്കെ മരണപ്പെട്ടവരുടെയും ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, ആഗിരണ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, ജീവനക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യഗ്രഹ സമരം നടത്തുന്നത്. പരിയാരത്ത് നടന്ന മാധ്യമസമ്മേളനത്തിൽ പി ഐ ശ്രീധരൻ, യു കെ മനോഹരൻ, കെ വി ദിലീപ് കുമാർ, ടി വി ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അരങ്ങിൽ നൃത്തവിസ്മയം തീർത്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി പ്രശസ്ത നർത്തകി ഹരിത തമ്പാൻ.
500-ൽപരം വേദികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നൃത്താവിഷ്കാരങ്ങൾ അവതരിപ്പിച്ചതിനാണ് ഹരിതയെ തേടി അംഗീകാരമെത്തിയത്. ഒരു നർത്തകിയുടെ കർമ്മം സമൂഹത്തിന് വേണ്ടി നൃത്തം ചെയ്യുക എന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നർത്തകിയാണ് ഹരിത. ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചതിനാണ് അംഗീകാരങ്ങൾ ഹരിതയെ തേടിയെത്തിയത്. തന്റെ അമ്മയും നൃത്തകലയിലെ ഗുരുവുമായ പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ഡോക്ടർ ലത ഇടവലത്ത്, കലാക്ഷേത്ര വിദ്യാലക്ഷ്മി എന്നിവരുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ലാസ്യ ഫൈൻ ആർട്സ് ട്രൂപ്പിന്റെ ഭാഗമായും അല്ലാതെയും രാജ്യത്താകമാനം നിരവധി വേദികളിൽ ഹരിത നൃത്തം അവതരിപ്പിച്ചത്. നമ്മുടെ പൊട്ടൻ തെയ്യത്തിൻ്റെ കഥയെ ബന്ധപ്പെട്ട് ജാതി പ്രശ്നത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നൃത്തമാണ് പിന്നീട് അടുത്ത കാലങ്ങളിലായി ഒരുപടി വേദികൾ കയറാൻ സാധിച്ചത്. കൂടാതെ ടാസിറ്റേൺ വെപ്പൺ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം, ബ്ലാക്ക് മാജിക്കിനെതിരെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മകളെ നിനക്കായി, അങ്ങനെ ഒരുപടി നൃത്താവിഷ്കാരം ചെയ്യാൻ പറ്റി, ഡയറക്ഷനും ചെയ്യാൻ പറ്റി, അവതരിപ്പിക്കാനും പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ഷേത്രകലാ അക്കാദമി യുവ പ്രതിഭാ പുരസ്കാരം, ലാസ്യരത്ന പുരസ്കാരം, ഗോൾഡ് മെഡൽ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ നർത്തകിയെ തേടിയെത്തിയിട്ടുണ്ട്. പൊട്ടൻതെയ്യത്തിന്റെ പുരാവൃത്തം ആസ്പദമാക്കി ആവിഷ്കരിച്ച സ്വന്തം കൊറിയോഗ്രാഫിയായ ചിലമ്പ് എന്ന ദൃശ്യാവിഷ്കാരം പ്രശസ്തമായ സൂര്യ ഫെസ്റ്റിവൽ, കേരള നിയമസഭ എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പീഡിതരായ പെൺകുട്ടികളെ കുറിച്ചുള്ള മകളെ നിനക്കായി, ബ്ലാക്ക് മാജിക്, അന്ധവിശ്വാസങ്ങൾക്കെതിരായ ടാസിറ്റൺ വെപ്പൺ, താര, യുദ്ധങ്ങൾക്കെതിരെയുള്ള കുരുക്ഷേത്ര, സ്ത്രീ ജീവിതങ്ങളെ ആസ്പദമാക്കിയുള്ള കന്യാഭൂമി, പുലിജന്മം ഒരു പുരാവൃത്തം, ജലമലിനീകരണത്തിനെതിരായ ഗംഗ തുടങ്ങി നിരവധി നൃത്താവിഷ്കാരങ്ങൾ എണ്ണമറ്റ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കലാകാരി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മണ്ണ് ചതിച്ചില്ല, എന്നാൽ വിപണി ചതിച്ചു. വെള്ളരി കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചിട്ടും വിപണി കണ്ടെത്താൻ കഴിയാതെ ഒരു കർഷകൻ. പാണപ്പുഴയിലെ പരത്തി പ്രശാന്ത് ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ വെള്ളരി കൃഷി ആവശ്യക്കാരില്ലാതെ നശിക്കുകയാണ്. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോപ്പ് ഉടമയായിരുന്നു പ്രശാന്ത്. എന്നാൽ കോവിഡ് തുടക്കം മുതൽ തന്നെ ആഘോഷങ്ങൾ ഇല്ലാതാക്കിയതിനെ തുടർന്ന് ജോലി തീരെ ഇല്ലാതായി. അതോടെ ഉപജീവനത്തിന് മറ്റു വഴി കണ്ടെത്താതെ വഴിയില്ലെന്നായി. ജോലി ഇല്ലാതായെങ്കിലും കട നിലനിർത്താൻ വലിയ സാമ്പത്തിക ബാധ്യത തന്നെ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒപ്പം കുടുംബത്തിന്റെയും തന്റെയും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണം. അങ്ങനെയാണ് മണ്ണിൽ പണിയെടുത്ത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോവുക എന്ന ശ്രമവുമായി പാട്ടത്തിനെടുത്ത 2 ഏക്കർ സ്ഥലത്ത് വെള്ളരിയും മറ്റു കൃഷികളും ചെയ്തത്. നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ വിപണി ലഭിക്കാത്തതും വെള്ളരി വാങ്ങാൻ ആൾക്കാരില്ലാതായതും കൃഷി നശിക്കാൻ കാരണമായി. പറിച്ചെടുക്കാത്ത വെള്ളരിയും മറ്റും ചീഞ്ഞു പോകുന്ന കാഴ്ച ആരിലും വേദനയുണ്ടാക്കുന്നതാണ്. ഇതിൽ വളരെ കുറച്ചെണ്ണം വീട്ടിൽ പറിച്ചുകൊണ്ടുവന്ന് വിൽപ്പന നടത്താറുണ്ട്. ചീഞ്ഞു പോകുമല്ലോ എന്നോർത്ത് ചിലപ്പോഴൊക്കെ ആളുകൾക്ക് വെറുതെയും നൽകും. മണ്ണിൽ ഏറെ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം പോലും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, സാമ്പത്തിക ബാധ്യത കൂടി കൃഷിയിലൂടെയും ഉണ്ടായി. സർക്കാരിൽ നിന്നോ കൃഷിവകുപ്പിൽ നിന്നോ മറ്റോ ആനുകൂല്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രശാന്ത്. അങ്ങനെ മാത്രമേ ഇനി മുന്നോട്ടു പോകാൻ കഴിയൂ എന്നാണ് പ്രശാന്ത് പറയുന്നത്. 2 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്ത് വിപണമില്ലാതെ കഷ്ടപ്പെടുകയാണ്. പിന്നെ വെള്ളരിയെല്ലാം വീട്ടിൽ പറിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറേയെല്ലാം ഇതും കഴുകി തുടച്ച് മാർക്കറ്റ് കൊണ്ടുപോകാത്ത 8 രൂപ 10 രൂപ കിട്ടുന്നു. അത് തന്നെ ഭയങ്കര നഷ്ടത്തിലാണ്. വണ്ടി പൈസ ഇതെല്ലാം കൂട്ടുമ്പോൾ ഇതിനൊരു വിപണനം കണ്ടെത്താമെന്നാണ് നമുക്ക് ഇത് പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ പയ്യന്നൂർ ഏരിയാതല ഉദ്ഘാടനം പെരുമ്പ GMUP സ്കൂളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 1 വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനപ്രകാരമുള്ള പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞം പയ്യന്നൂർ ഏരിയാതല ഉദ്ഘാടനം പെരുമ്പ GMLP സ്കൂളിൽ നടന്നു. NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചീകരണ യജ്ഞം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
വയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിൻ്റെ പരിസരങ്ങളെല്ലാം ഇന്ന് ശുചീകരിക്കുന്നത്. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ലോകത്താകെയുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുകയുണ്ടായി. എം രേഖ അധ്യക്ഷത വഹിച്ചു. വി പി രജനീഷ്, കെ ഭരതൻ മാസ്റ്റർ, ടി വി വിജയൻ മാസ്റ്റർ, എ മനോഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് യൂണിയൻ പ്രവർത്തകർ വിദ്യാലയവും പരിസരവും ശുചീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും ചേർന്ന് ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ശുചീകരണ വിഭാഗം ജീവനക്കാർക്കുമായി പയ്യന്നൂർ ലയൺസ് ക്ലബ് ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ, താലൂക്ക് ആശുപത്രി പയ്യന്നൂർ, മുത്തത്തി നഗരപ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ശുചീകരണ വിഭാഗം ജീവനക്കാർക്കും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സേവനാത്മകമായ ഒരു ഉത്തരവാദിത്വമാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തൊഴിലാളികളും നിർവഹിച്ചു വരുന്നത്. ഞാനത് മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കടലാസും അവരുടെ മേശയും അവരുടെ കസേരയും ഒരു ഉത്തരവാദിത്വം പാലിച്ചതാണെങ്കിലും ഔദ്യോഗികമായ കുറേ കൂടി സൗകര്യപ്രദമായ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി അക്ഷയ കേരളം പരിശോധനാ പരിപാടിക്കും നഗരസഭയിൽ തുടക്കം കുറിച്ചു. ചടങ്ങിൽ വെച്ച് ഹരിതസേന അംഗങ്ങൾക്ക് ലയൺസ് ക്ലബ് സർവീസ് സുരക്ഷാ കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിത വി വി, സി ജയ, ടി വിശ്വനാഥൻ, ടി പി സമീർ ടീച്ചർ, കൌൺസിലർ സുഭാഷ് പി വി, കെ കെ ഫൽഗുനൻ, താലൂക്ക് ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അഹമ്മദ് നിസാർ, ഡോക്ടർ ഉണ്ണിമായ പി വി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ഹരി പുതിയല്ലത്ത്, പി ആർ ഒ ജാക്സൺ ഏഴിമല, ലയൺസ് ക്ലബ്ബ് ചീഫ് അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ കെ വി രാമചന്ദ്രൻ, പ്രസിഡന്റ് പി വി ഗംഗാധരൻ, ഡോക്ടർ സുജ വിനോദ്, സി ഡി എസ് ചെയർപേഴ്സൺ കവിത കെ വി, മെമ്പർ സെക്രട്ടറി ബിരില ബി നായർ, സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുശുചീകരണം, ഹരിതകർമ്മസേനയിലൂടെ വാതിൽപ്പടി ശേഖരണം, പൊതുശൌചാലയങ്ങളുടെ ശുചിത്വ നിലവാരമുയർത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആലപ്പടമ്പ കരിയാപ്പിൽ പൊതുജന വായനശാല തുറന്നു. പുരക്കളി വിദഗ്ധനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ പി സജികുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തെ ഭരണകൂടം തന്നെ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രവും ചരിത്രവും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, സമൂഹത്തെ അറിഞ്ഞ് സമൂഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ കഴിയുക എന്ന കടമയാണ് നമ്മുടെ ഈ പാർട്ടി സമ്മേളനത്തിൽ ആകെ നാം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ. സി പി ഐ എം കരിയാപ്പ് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആസാദി വായനശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ കരിയാപ്പിൽ ഒരു വായനശാല തുറന്നത് നാട്ടുകാർക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ചടങ്ങിൽ ടി വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ എം ബാലകേശവൻ, പി ഗോപിനാഥൻ, കെ മനോഹര ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ ആണൂരിലെ ഉഷ ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. ടി ഐ മധുസൂദനൻ എം എൽ എ കുടുംബാംഗങ്ങൾക്ക് ഫണ്ട് കൈമാറി. കരിവെള്ളൂർ ആണൂരിലെ അസുഖബാധിതയായ ഉഷയ്ക്ക് ചികിത്സാ സഹായ ഫണ്ട് കൃഷ്ണപിള്ള വായനശാലയിൽ വെച്ച് കൈമാറി. സമയത്തിന് ചികിത്സ കൊടുക്കുക എന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നിർവഹിക്കാനുള്ള ഒരു പ്രവർത്തനം. അതിന് നാട്ടുകാരെ നമുക്കറിയാം.
കമ്മ്യൂണിസം വിരോധം എല്ലാം കൂടെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ വലിയൊരു കമ്മിറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും മോശമല്ലാത്തതെന്നറി ജനങ്ങൾ സഹകരിച്ചു. നിർധനരായ ഉഷയുടെ കുടുംബത്തിന് ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ CPIM നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. ചടങ്ങിൽ M. രാഘവൻ, AV. സുകുമാരൻ, വിനോദ്, അമ്പുക്കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. വലിയപോയിൽ പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പാട്യം ദിനാചരണവും അനുമോദനവും സമ്മാനദാനവും നടന്നു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ സമ്മാനദാനം നിർവഹിച്ചു. പാഠ്യം ദിനാചരണത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായും ഓണാഘോഷത്തിന്റെ ഭാഗമായും വനിതാവേദിയും യുവജനവേദിയും സംഘടിപ്പിച്ച കലാ സാംസ്കാരിക പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു. ലൈബ്രറി കൌൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P. വേണുഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു തരംഗം കൂടി നമ്മളെ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഇത് ചിലപ്പോ വലിയ ഒരു കൊടുങ്കാറ്റിന്റെ മുമ്പിലുള്ള ഒരു നിശബ്ദതയും ചിലപ്പോൾ അങ്ങനെയുമാകാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പോയി ഇതൊക്കെ മാറി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ മാസ്കുകളും ആകാശത്തിലേക്ക് വലിച്ചെറിയാം എന്ന് പറയുന്നത് പോലെ ഗ്രന്ഥാലയം പ്രസിഡന്റ് M. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ സമ്മാനദാനം നിർവഹിച്ചു. പാടിക്കേൽ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ V. ദാമോദരൻ മാസ്റ്റർ പ്രഭാഷണവും അനുമോദനവും നിർവഹിച്ചു. MV. കുഞ്ഞിക്കണ്ണൻ, രാമചന്ദ്രൻ മല്ലക്കര, N. റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. പ്രഭാഷകൻ ഡോക്ടർ വത്സൻ പിലിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള എൻഡോമെന്റ് വിതരണം നടന്നു. ചടങ്ങിൽ കേരള പൂരക്കളി അക്കാദമിയുടെ 2019-20 വർഷത്തെ അവാർഡിനർഹനായ പാലോറ രവീന്ദ്രൻ പണിക്കരെയും ക്യാമ്പസ് സെലക്ഷനിലൂടെ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ലഭിച്ച വൈഷ്ണവ് കോഡൂർ, അഭിഷേക് പൂക്കിടി, ഇൻഫോസിസിൽ ജോലി ലഭിച്ച നിതിൻ മനോഹരൻ എന്നിവർക്കുള്ള അനുമോദനവും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ P. ബാലചന്ദ്രൻ, K. ബാബുരാജൻ, ഡോക്ടർ വത്സൻ പിലിക്കോട്, T. P. ഷാജി, മണിയറച്ചന്ദ്രൻ, N. K. രാഘവൻ, എടച്ചേരി പത്മനാഭൻ, കൂത്തൂർ കരുണാകരൻ, എടാടൻ രമേശൻ, അനീഷ് NC, ജിനീഷ് NV, KP ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.